പറയാനുണ്ടെന്ന് പറഞ്ഞിരുന്നു. ഈ ഇടയായിട്ട് നിങ്ങൾ ആരോഗ്യം ഒട്ടും തന്നെ ശ്രദ്ധിക്കുന്നില്ല. ആര് പറഞ്ഞു? ദിവസവും 10 സ്റ്റിക ഈ കൈ കൊണ്ട് വെട്ടിപ്പൊട്ടിച്ചിട്ടേ ഈ കണ്ണപ്പച്ച ഒരു പല്ലുതേക്കും. അപ്പൊ ഒരു മാസമായിട്ട് ഇഷ്ടിക പൊട്ടിക്കുന്നില്ല അല്ലേ? അത് നിനക്കെങ്ങനെ മനസ്സിലായി? ആ മഞ്ഞ പല്ല് കണ്ടാൽ അറിയാം തേപ്പിന്റെ മഹിമ. കുഞ്ഞുണ്ണൂലി, എനിക്ക് വയസ്സായി വരികയാ. ചെറുപ്പമായിരുന്നപ്പോഴും വലിയ ഗുണമൊന്നും ഇല്ലായിരുന്നു. കുടുംബ കാര്യങ്ങൾ പറയാൻ ഈ പുത്തൂരൻ തറവാട്ടിൽ ഒരു ഇടമല്ലാതായിരിക്കുന്നു. പുല്ല് കൈയും കാലും ഒക്കെ ഒരു നിവൃത്തിയില്ലല്ലോ ദൈവമേ. ആ കുഞ്ഞുണ്ണൂലി, നീ ഇങ്ങോട്ടിരിക്ക, എനിക്ക് കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. ആഹാ, എന്നിട്ട് ഞാൻ കിടന്ന് നരയിക്കുന്നത് നിങ്ങൾക്ക് കാണാം അല്ലേ? അവളും രക്ഷപ്പെട്ടു. ഈ ഗ്യാപ്പിൽ അങ്ങ് ബാല നിർത്തിയാലോ? ആണ്ട കെട്ടിക്കേറി പിന്നെയും അടുത്തത് വരുന്നു. ഇതാരെ നാടുവാഴിയോ? അവിടുത്തെ പല്ലക്കെവിടെ? ഇവിടത്തെ പല്ലക്കെ അരിങ്ങോടൻ അടിച്ചു തകർത്തു. പിന്നെ ഇവിടത്തെ പല്ലക്ക വച്ചാ വല്ലതും ചവയ്ക്കണേ. അല്ല, ഇങ്ങോട്ടുള്ള വരവിന്റെ ഉദ്ദേശം മനസ്സിലായില്ല. ഞാനും ഉണ്ണിച്ചന്ദ്രോറും തമ്മിൽ വലിയൊരു തർക്കം. വടക്കേലെ കുങ്കിയാണോ തെക്കേലെ സാവിത്രിയാണോ ഇടിലായിട്ട് വന്ന്. ഒടുവിൽ അംഗം വെട്ട് തീരുമാനിക്കാൻ നിശ്ചയിച്ചിരിക്കുന്നു. ഓം അംഗത്തിനുള്ള ചേകവനെ തേടി ഇറങ്ങിയതാ. അംഗത്തിന് ഞാൻ തയ്യാർ. നിങ്ങൾ കിഴിപ്പണം വയ്ക്കൻ. ശരി, വയ്ക്കാം. ഇത് രണ്ടും നാട്ടുകിഴി, ഇത് രണ്ടും വീട്ടുകിഴി. അപ്പോൾ ആ വലിയ കിഴി? അത് അംഗം കഴിഞ്ഞ് ഉയരുണ്ടെങ്കിൽ നിന്റെ നെഞ്ചത്ത് വെക്കാനുള്ള ഞവരക്കിഴിയാത്. മാറ്റംഗ ചേകവൻ ആര്? ഞാൻ തന്നെ. എടുക്കിൻ വാൾ. അത്രയ്ക്ക് ധിക്കാരമോ നിന്നെ ഞാൻ? അയ്യോ, നിന്ന് ഡാൻസ് കളിക്കാതെ വെട്ടി വീഴ്ത്തുക. ഇന്നിവന്റെ അവസാനം. രണ്ടാളും മാറിടാ. അയ്യോ, വെട്ടരുത് മക്കളെ, വെട്ടി ചാകരുത് മക്കളെ. ഞാൻ അപ്പോഴേ ഇവന്മാരോട് പറഞ്ഞതാ മഴ നനഞ്ഞു കിടക്കുന്ന കാരണം ഷോക്കടിക്കും ഷോക്കടിക്കുമെന്ന്. ആര് കേൾക്കാൻ? പ്രേം നസീറിനെ പോലെ വാളെടുത്ത് വീശുവല്ലേ. ഷോക്ക്.